ഹൈ ഫ്രണ്ട്സ്, എവർക്കൊരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പരിചയപ്പെടുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസ് നോട്ട്, ജസ്റ്റ് നിങ്ങൾ മുന്നിലേക്ക് അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ടൈപ്പ് ഓഫ് സെൻറ്റൻസിലെ ഒന്നാമത്തെ തരംതിരിവാണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. നമുക്ക് ഒരു ചോദ്യത്തിൽ ഒരു സെൻറ്റൻസ് നൽകിയിട്ട് അത് അസേർട്ടീവ് ആണോ ഡിക്ലറേറ്റീവ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ആ സെൻറ്റൻസ് ആരംഭിക്കുന്ന ഒരു സബ്ജക്റ്റിലും അവസാനിക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പിലും ആയിരിക്കും. സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നുവെങ്കിൽ ആ സെൻറ്റൻസിനെ നമുക്ക് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം. ഒന്നെങ്കിൽ അതൊരു പേരായിട്ടുള്ള സബ്ജക്റ്റിൽ തുടങ്ങാം, അല്ലെങ്കിൽ ഹീ ഷീ ഇറ്റ് ഐ യു ദേവി എന്നീ പ്രൊണൗൺസിൽ തുടങ്ങാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സബ്ജക്റ്റായിട്ട് പരിഗണിക്കാം. ഒന്നെങ്കിൽ എന്തിൻ്റെങ്കിലും പേരായിരിക്കാം, അല്ലെങ്കിൽ പ്രൊണൗൺസ് ആയിട്ടുള്ള ഹീ ഷീ ഇറ്റ് ഐ യു ദേവി തുടങ്ങിയവയൊക്കെ സബ്ജക്റ്റായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇതിൽ തുടങ്ങി ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നുവെങ്കിൽ അത് നമ്മൾ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. രണ്ടാമത്തെ തരംതിരിവാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഇവ വെർബിലായിരിക്കും തുടങ്ങുക, അതായത് ഓപ്പൺ ദ ഡോർ, ഗെറ്റ് ഔട്ട് തുടങ്ങിയവ ഇംപറേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. ഓപ്പൺ എന്ന് പറയുന്ന വെർബിൽ തുടങ്ങി, ഗെറ്റ് എന്ന് പറയുന്ന വെർബിൽ തുടങ്ങി, ഇതൊക്കെ എന്താണ്, ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഡു നോട്ട്, ഡോണ്ട് എന്നീ വാക്കുകളിലൊക്കെ തുടക്കം കുറിച്ചാൽ അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന ഗണത്തിൽപ്പെടുന്നു. പ്ലീസ്, കൈൻഡ്ലി എന്നിവയിൽ തുടങ്ങിയാലും ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. പ്ലീസ് ഗിവ് മീ യുവർ ബുക്ക്, പ്ലീസ് ഗിവ് മീ എ പെൻ, കൈൻഡ്ലി ക്ലോസ് ദ ഡോർ, കൈൻഡ്ലി ഓപ്പൺ ദ ഡോർ തുടങ്ങിയവയൊക്കെ എന്തെങ്കിലും ഉദാഹരണമാണ്, ഇംപറേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. ലെറ്റേഴ്സിൽ തുടങ്ങുകയാണെങ്കിൽ അതും ഇംപറേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാൾക്ക്, ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി തുടങ്ങിയവയൊക്കെ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളായിട്ട് വെർബിൽ തുടങ്ങുന്നു എങ്കിൽ അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഡു നോട്ട്, ഡോണ്ട് എന്നിവയിൽ തുടങ്ങുകയാണെങ്കിൽ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. പ്ലീസ്, കൈൻഡ്ലി എന്നിവയിൽ തുടങ്ങുകയാണെങ്കിൽ ഇംപറേറ്റീവ് സെൻറ്റൻസ്, ലെറ്റേഴ്സിൽ തുടങ്ങുകയാണെങ്കിൽ അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ പെടുന്നു. ഇനി മറ്റൊന്നാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം, അതിലെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ വേർഡ്സിനെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസും അതല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഡബ്ല്യു എച്ച് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എച്ച് തുടങ്ങുന്ന വാട്ട്, വിച്ച്, വെൻ, വേർ, വൈ, ഹൂ എന്നിവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും എച്ചിൽ തുടങ്ങുന്ന ഹൗ മച്ച്, ഹൗ, ഹൗ മച്ച്, ഹൗ ലോങ് എന്നിവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന ഗണത്തിൽപ്പെടും. രണ്ടാമത്തെ ടൈപ്പ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഹാവ് യു റീഡ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ എസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ ആയിരിക്കാം. അതായത് ഉത്തരം എസ് ഓർ നോ ആയി വരുന്ന ചോദ്യങ്ങൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിലും പെടുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് തിരിച്ചറിയാനായിട്ട് എന്തുണ്ടായിരിക്കും, അതിലെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടും എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ട്, ഒരു എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഉണ്ടായിരിക്കും. ഈ പറയുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ ചിലപ്പോൾ അലാസ്, ഹുറേ, ബ്രാവോ, ഓ, ഹുഷ് തുടങ്ങിയ വാക്കുകളൊക്കെ കാണും. ഇത്തരത്തിൽ അലാസ്, ഹുറേ, ബ്രാവോ, ഹോ, ഹുഷ് തുടങ്ങിയ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടും. ചിലപ്പോൾ വാട്ട്, ഹൗ എന്നിവയിൽ ആരംഭിക്കുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളും ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് വാട്ട്, ഹൗ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ്സിൽ ആരംഭിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വാട്ട്, ഹൗയിലൊക്കെ ആരംഭിക്കുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും ഉണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇറ്റ് ഈസ്, ഹൗ ഡീപ് ദ വെല്ലീസ്. ഇതൊക്കെ എന്താണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തിരിച്ചറിയാനായിട്ട് അതിലൊരു എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഉണ്ടായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ എന്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് മനസ്സിലാക്കാനായിട്ട് അതിലൊരു എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി അഞ്ചാമത്തെ ഒരു തരംതിരിവ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് പൊതുവെ പി എസ് സി പരീക്ഷയിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഓർത്തിരിക്കുക, വിഷ് അല്ലെങ്കിൽ പ്രെയർ എന്നിവയാണ് ഈ പറയുന്ന ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുക. എക്സാമ്പിളായിട്ട് മേ യു ലിവ് ലോങ്, മേ ഗോഡ് ബ്ലസ് യു. ഇവിടെ ഒന്നെങ്കിൽ വിഷാകാം അല്ലെങ്കിൽ പ്രെയർ ആകാം, അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു, ഒപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ ഉൾപ്പെടുന്നു. ഇവിടെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന മേ അതിൻ്റെ കൂടെ അസേർട്ടീവ് സെൻറ്റൻസ് കൂടുന്നതാണ്. മേ യു ലിവ് ലോങ് എന്ന് പറഞ്ഞാൽ മേ ഉണ്ട്, അതിനുശേഷം യു ലിവ് ലോങ് സബ്ജക്റ്റിൽ തുടങ്ങി വരുന്നതാണ് നമ്മൾ പറഞ്ഞു അസേർട്ടീവ് സെൻറ്റൻസ് എന്ന്. ഇവിടെ യു എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പിന്നീട് ആരംഭിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു എന്ന് പറയുമ്പോൾ ഗോഡ് എന്ന സബ്ജക്റ്റിൽ വരുന്നു, മേ പ്ലസ് അസേർട്ടീവ് സെൻറ്റൻസ്, അതാണ് യഥാർത്ഥത്തിൽ ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ്. എന്നാൽ ഈ ഒരു ഫോർമാറ്റിൽ തുടങ്ങുന്ന എല്ലാ സെൻറ്റൻസും എന്താവണമെന്നില്ല, ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് ആവണമെന്നില്ല. മേ ഐ കം ഇൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ മേ എന്ന് പറയുന്ന വാക്കുണ്ട്, അതേപോലെ തന്നെ അത് ഒരു സബ്ജക്റ്റിൽ ആരംഭിക്കുന്നു, അതൊരു അസേർട്ടീവ് സെൻറ്റൻസിൽ ആരംഭിക്കുന്നു. പക്ഷേ അതെന്തല്ല, ഒപ്റ്റേറ്റീവ് അല്ല. എന്തുകൊണ്ടെന്നാൽ വിഷ് അല്ലെങ്കിൽ പ്രെയർ എന്നിവ മാത്രമേ എന്തിൽ പെടൂ, ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന ഗണത്തിൽ പെടൂ. ഈ മേ ഐ കം ഇൻ എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഇതിൽപ്പെടും, ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഗണത്തിൽ പെടും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടു വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ഉൾപ്പെടുന്ന ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്നതിൽ കൂടി എന്ത് ഉൾപ്പെടുത്തണം, റിക്വസ്റ്റ് എന്തിൽ ഉൾപ്പെടുന്നു, ഇംപറേറ്റീവ് സെൻറ്റൻസിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗം ഇംപറേറ്റീവ് സെൻറ്റൻസിലാണ് ഉൾപ്പെടുന്നത്. മേ കമ്മിൻ എന്ന് പറയുന്ന റിക്വസ്റ്റ് ആണ്, അതെന്തിൽ ഉൾപ്പെടുന്നു, ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇനി നമ്മൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ്. ഈ അസേർട്ടീവ് സെൻറ്റൻസിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഒരു പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് സെൻറ്റൻസുകളെയാണ് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. അതായത് ഈ പറയുന്ന അസേർട്ടീവ് അതുപോലെ തന്നെ ഡിക്ലറേറ്റീവ് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു അഫർമേറ്റീവ് സെൻറ്റൻസ് നൽകിയിട്ട് അല്ലെങ്കിൽ ഒരു അസേർട്ടീവ് സെൻറ്റൻസ് നൽകിയിട്ട് അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് നൽകിയിട്ട് ഓപ്ഷനിലെ അസേർട്ടീവും ഡിക്ലറേറ്റീവും ഒന്നും നൽകാതെ അഫർമേറ്റീവ് എന്ന് നൽകിയാൽ അതായിരിക്കും ഉത്തരമായിട്ട് വരിക എന്നർത്ഥം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അഫർമേറ്റീവ് സെൻറ്റൻസ് ഡിക്ലറേറ്റീവ് അസേർട്ടീവ് ആകാം, അതേസമയത്ത് എന്താണ് അത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടാണ് ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത്. ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് നിങ്ങൾ പഠിച്ച ശേഷം ഒരു റിവിഷനായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഒരു അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഇംപറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസ് ഒക്കെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മളിവിടെ ജസ്റ്റ് നിങ്ങൾ മുന്നിലേക്കൊന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുട്ടാം. അതുവരെയും താങ്ക് യു.